ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിഫോ ഡേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആരും ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ജ്യൂസിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് ആലീസ് എന്നാണ്. അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കരിക്കുകൊണ്ടുള്ള ഒരു ശീതളപാനീയമാണ്. ഇതുമായി മൂട് വെട്ടിയ കരിക്ക് അതിൻ്റെ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. വെള്ളം വെട്ടി ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം കരിക്കിൻ്റെ കാമ്പ് നമ്മളിങ്ങനെ വടിച്ചെടുക്കുക. കാമ്പ് വടിച്ച് അത് ടെൻഡർ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്നേരം നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒത്തിരി കട്ടി വെക്കാൻ പാടില്ല. അത് വടിച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണം. തേങ്ങാവെള്ളവും ഇളനീരും അതിൻ്റെ വെള്ളവും പിന്നെ ഉള്ളി പഞ്ചസാരയും ആ വെള്ളത്തിന് ചേർക്കേണ്ട പഞ്ചസാര. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് 4 ഗ്ലാസ് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഏലക്കാത്തരിയും ഈ അടിക്കുന്നതിനോടുകൂടി ചേർക്കുന്നു. പിന്നെ കുറച്ച് പാലും. ഇപ്പോൾ ഇളനീരിൻ്റെ കാമ്പ് വടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ആക്കിയതാണ്. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാട്ടോ അടിച്ചെടുക്കുന്നത്. 3 സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കായും അതിനുള്ളിലേക്ക് നമ്മൾ ഈ വടിച്ചെടുത്തിരുന്ന ഇളനീര് അങ്ങിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മളത് കുറച്ച് പാലും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് പാലും ആ ഇളനീരിൻ്റെ വെള്ളവും കൂട്ടി മിക്സിക്കകത്ത് അടിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ പാല് ചേർത്താൽ മതി, പക്ഷേ പാലും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഡ്രിങ്കായി ഡ്രിങ്കാണ് ഇത്. ആരീസ് ചേച്ചി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഡ്രിങ്കാട്ടോ. മിക്സിയിലേക്ക് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് ഇളനീരിൻ്റെ കാമ്പും ഇളനീരിൻ്റെ വെള്ളവും പഞ്ചസാരയും ഏലക്കായും കൂടി അടിച്ച മിശ്രിതമാണ് ഇത്. അതിലേക്ക് നമ്മൾ കാച്ചി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അതിനുശേഷം ഇതൊന്ന് മിക്സിയിലൊന്നുകൂടെ അടിക്കുക. അത് ഇനി കുടിക്കാനായിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഒഴിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഔഷധ ഗുണവുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.